ബാംഗ്ലൂർ ടീമിന്റെ ഐക്കണുകളിൽ ഒരാളാണ് എബിഡി. ടീമിനായി 2011 അരങ്ങേറ്റം നടത്തി. തന്റെ ആദ്യ മത്സരത്തിൽ കൊച്ചി ടസ്കസ് കേരളക്കെതിരെ 40 പന്തിൽ 54 റൺസ് നേടി വരവറിയിച്ചു. IPL കരിയറിലാകെ 5000ലധികം റൺസ്. ലോക ക്രിക്കറ്റിൽ മിസ്റ്റർ 360 എന്ന പേരിലാണ് ഡിവില്ലിയേഴ്സ് അറിയപ്പെടുന്നത്. ബാംഗ്ലൂരിനായി ഇറങ്ങേറിയ ശേഷം പല മത്സരങ്ങളിലും ബാംഗ്ലൂരിനെ ഒറ്റയ്ക്ക് മുന്നിൽ നിന്ന് നയിച്ച് വിജയത്തിലെത്തിച്ച കളിക്കാരനാണ്. കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്ക പുറത്തായപ്പോൾ കണ്ണീരൊഴുക്കി ഗ്രൗണ്ട് വിട്ട എബിഡിയെ ആരും മറന്നു കാണില്ല. ഏതാണ്ട് ആ ഒരു അവസ്ഥയിലായിരുന്നു താരം ഇന്നലെയും. KKR-നെതിരായ എലിമിനേറ്ററിൽ ബാംഗ്ലൂർ ടീം പുറത്തായപ്പോൾ നിരാശയും സങ്കടവും കൊണ്ട് പല താരങ്ങളും കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. അക്കൂട്ടത്തിൽ ഡിവില്ലിയേഴ്സും ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലിയോടും തന്നെ ബാംഗ്ലൂർ ടീമിന്റെ മുഖമാണ് എബിഡി. ടീമിനായി തന്റെ മുഴുവൻ ആത്മാർത്ഥതയും കളത്തിൽ കാണിക്കുന്ന താരം ലോക ക്രിക്കറ്റിൽ ഹെഡ്സ് ഇല്ലാത്ത ചുരുക്കം ചില കളിക്കാരിൽ ഒരാൾ കൂടിയാണ്. ലോകകപ്പ് തോൽവിയോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച താരം IPL കളിക്കാനെത്തുമെന്ന് അറിയിച്ചത് ആരാധകരെ ആവശ്യത്തിലായിത്തീരുന്നു. അതുവരെ IPL കിരീടം നേടാത്ത ബാംഗ്ലൂർ ടീമിനായി IPL കിരീടം നേടുക എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെയും ലക്ഷ്യം. എന്നാൽ ഇക്കുറിയും കപ്പിൽ മുത്തമിടാൻ ഭാഗ്യം ലഭിക്കാതെ എലിമിനേറ്ററിൽ KKR-ന് മുന്നിൽ കാലിടറി വീഴാനായിരുന്നു ബാംഗ്ലൂരിന്റെ വിധി. ടീമിനെ ഒന്നടങ്കം ഈ തോൽവി സങ്കടപ്പെടുത്തി. വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള വിടവാങ്ങൽ പ്രസംഗം കൂടിയായപ്പോൾ താരങ്ങൾ എല്ലാവരും തന്നെ മറ്റൊരു മാനസികാവസ്ഥയിലായി. തുടർന്ന് ഡിവില്ലിയേഴ്സിനോടായി ഭാവി കാര്യങ്ങളെക്കുറിച്ച് അവതാരങ്ങൾ ചോദിക്കുകയുണ്ടായി. തന്റെ സെക്കൻഡ് ഹോമാണ് ബാംഗ്ലൂർ ടീമെന്നും സൗത്ത് ആഫ്രിക്കൻ ടീമിൽ താൻ അനുഭവിക്കുന്ന കംഫർട്ടബിലിറ്റി ഇവിടെ ബാംഗ്ലൂർ ടീമിന്റെ കൂടവും തനിക്ക് ലഭിക്കാറുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു. കൂടാതെ വിരാട് കോഹ്ലിയുമായുള്ള സഹോദര തുല്യമായ സൗഹൃദത്തെക്കുറിച്ചും എബിഡി വാചാലനായി. വിരമിക്കലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് താരം വ്യക്തമായി മറുപടി നൽകിയില്ല. വിരമിക്കൽ എന്നത് തന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതൊരു നിമിഷത്തിലെടുക്കാൻ കഴിയുന്നതല്ല. വരും സീസണുകളിൽ കിരീടം നേടാൻ തന്നെ ടീം ശ്രമിക്കുമെന്നതിനൊപ്പം യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നതിനെ പറ്റിയും താരം പരാമർശിച്ചു.